पक्ष भाग्य इंज्य चरित्र आद्यमी या मतपंडित केरळ ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും നിരന്തരമായി കഴിഞ്ഞ 30 വർഷമായി മതപ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ നമ്മുടെ ഈ മലപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശം ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഒരു പള്ളിയിലെ അധ്യാപകനായി ഒരു മുദരിസായി ഒരു ഇമാമായി നിൽക്കുന്ന വ്യക്തിയുടെ ശമ്പളം എത്രയാണെന്ന് ഈ മൈക്കിലൂടെ പറയാൻ വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ 5200 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പദമണ്ഡിതന്മാരും അതിനെ ഏകസ്വരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന് ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഒരു മുസ്ലിയാരുടെ ആകെ ശമ്പളം മാസം 1500 രൂപയാണ്, അല്ലെങ്കിൽ 800 രൂപ 700 രൂപയൊക്കെയാണ്. 1500 രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിയാർക്ക് പ്രതിമാസം 5200 രൂപ പെൻഷൻ കൊടുക്കാൻ അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ച പ്രചരണം. പിന്നെ അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ പലിശയുടെ പ്രശ്നം മുന്നോട്ടിട്ടു. വാസ്തവത്തിൽ അത് ന്യായീകരിക്കുകയല്ല ഞാൻ, എന്നാൽ ഇവിടെ ധാരാളം അറബിക് അധ്യാപകന്മാരും മതപണ്ഡിതന്മാരുടെ കാറ്റഗറിയിൽ വരുന്നവരാ അവര്. അവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ആ പെൻഷൻ എവിടുന്നാ കൊടുക്കുന്നത്? ഏത് ഭാഗത്തുനിന്നാ വാങ്ങിക്കുന്നത്? അതവിടെ മറച്ചുവെക്കുകയും പലിശയുടെ കാരണം പറഞ്ഞ് ഇതിനെ ഉടക്കിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ എളമരങ്കരി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ. ഞാനിടക്കയില് പങ്കെടുത്തു. സത്യത്തിൽ അപ്പോഴാണ് ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിനെ 26 മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി സപ്പോർട്ട് ചെയ്തു. പലിശയില്ലാത്ത ഒരു ഭാഗത്തിലൂടെ ഈ സർക്കാർ ഈ കടമ നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ തെക്കുബീർ ചൊല്ലിയാണ് കോഴിക്കോട്ടെ യോഗം സ്വാഗതം ചെയ്തത്. അതോടുകൂടെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുട്ടികൾക്ക് അല്ലാതെ ഓടിക്കും. അത് സഹിക്കൂല. ശ്രീ കരീം അവർക്കളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക? ഇത് എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ? ഇത് കാര്യത്തിന്റെ ഗൗരവ അതാണ്. ആദ്യം പറഞ്ഞപ്പോ പലിശ എന്ന് പറഞ്ഞു. രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്തു പോകരുത്, മാർക്സിസ്റ്റ് എന്ന പെൻഷനാന്ന് പറഞ്ഞു. ഇപ്പോ എന്നൊക്കെ വിളിക്കുന്നത് സഖാവും ഉള്ളൂർക്ക മുഹമ്മദ് അലി സഖാവ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുന്നത്. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണമെന്നായാ പറഞ്ഞു. അങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. അങ്ങനൊരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാം, മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കളിക്കത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, അങ്ങനെ പലതും. പോട്ടെ, നമ്മുടെ ഹജ്ജ് ഹൌസ് ഒന്ന് നോക്കിയാ, 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൌസ് ശ്രീ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ മുസ്ലിം ലീഗിന്റെ ഈ അഹമ്മദ് എന്തേ ചെയ്ത് 10,000 സീറ്റ് മറിച്ചു വിറ്റി പോക്കറ്റിലെ കാശുണ്ടായി. പക്ഷെ സത്യത്തിന് പേടിച്ചു പോയി. അമ്മാനെയും വെക്കുമോ ഈ കൂട്ടരി? ഹറമിന്റെ അടുത്തേക്ക് പോണ ഈ ഏർപ്പാട് ഹജ്ജ് കച്ചവടം പറഞ്ഞ ഒരു മനുഷ്യന് കരളുറപ്പുള്ള ഒരു ധൈര്യം വരുമോ? മുസ്ലിമിന് ധൈര്യം വരുമോ?
എല്ലാ പാപങ്ങളും പൊറുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോണ്. അവിടെ ചെന്നപ്പോഴ അവിടെയും കച്ചവടം. ഇതിന്റെ എല്ലാം കൂടി ഗുരുത്തക്കെടാണ് ഇപ്പൊ യു ഡി എഫ് അനുഭവിച്ചത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ജയിലറകൾ യു ഡി എഫിനെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇനിയും കുറെ വി ഐ പി ജയിലുകൾ വേണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ മോചനയാത്ര തെളിയിച്ചത്. അല്ലേ സത്യം? ആരെന്ന് മോചിപ്പിക്കാനായിരുന്നു ഉമ്മൻചാണ്ടി യാത്ര നടത്തിയതെന്ന് ഇപ്പൊ കേരളീയ ജനങ്ങൾ വ്യക്തമായി. ബാലകൃഷ്ണ പിള്ള പറയുന്നു, എന്റെ അവസാനത്തെ വസീയത്ത് ഈ ജയിലിൽ കിടന്നൊന്ന് മരിച്ചാൽ മതിയെന്നാണ്. ആര് മുസ്ലിയാരുടെ ജയിൽ മരണമല്ല ബാലകൃഷ്ണ പിള്ളയെ കാത്തിരിക്കുന്നത്. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് എന്നെ ഈ രാത്രി ഇവിടെ കിടന്ന് മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത് ഷഹീദിന്റെ കൂലി വാങ്ങിച്ചു വാങ്ങിയ ആര്യ മുസ്ലിയാരുടെ മരണമല്ല ഇവിടെ ബാലകൃഷ്ണ പിള്ളയെ കാത്തിരിക്കുന്നത്. സമുദായം രണ്ടും രണ്ടായിട്ടേ കാണുള്ളൂ, സമൂഹം രണ്ടും രണ്ടായിട്ടേ കാണുള്ളൂ, അത് മനസ്സിലാക്കണം. അവിടെ ഞാൻ നീട്ടിട്ട് ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട കെ ടി ജലീലത്തോടെ വിശദമായി സംസാരിക്കും. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഈ അഞ്ചു കൊല്ലം അച്യുതാനന്ദൻ സർക്കാർ മുസ്ലിംകൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗ പിന്നാക്ക വിഭാഗത്തിനൊക്കെ എല്ലാ ക്ഷേമ പ്രവർത്തനത്തിനും നൽകി. നേരത്തെ അവിടെ പറഞ്ഞു, പൂജാരിമാർക്ക് പെൻഷൻ അനുവദിച്ചു, മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി, പ്രവാസികൾക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി, മുസ്ലിയാക്കന്മാർക്ക് ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തി. ഇങ്ങനെ ഒന്ന് വായിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ടാക്കി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചു നിർത്താൻ പോകട്ടോ, എനിക്ക് 8 മണിക്കൂർ വായന പോകാനുണ്ട്. എനിക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രസംഗമൊന്നും പരിചയമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചു നിർത്താൻ പോക, കഴിഞ്ഞ 5 കൊല്ലം യു ഡി എഫ് സർക്കാർ ഇവിടെ ഭരിച്ചിട്ട് മുസ്ലിംകൾക്ക് എന്ത് കിട്ടി? ഉത്തരം, റജീനയും ഒരു കുഞ്ഞും. ഇവരുടെ വാക്കോടുകൂടെ ഞാൻ നിർത്തുന്നു. ഈ സർക്കാരിന്റെ തുടർച്ച അടുത്ത 5 വർഷം കൂടി തുടരാൻ നിങ്ങൾ ഇടതുപക്ഷത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.